ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേബേജ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കേബേജ് ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ, ഒരു 10 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കേബേജ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും ഒരു തന്നെ കറിവേപ്പിലും കൂടി ചേർക്കാം. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കേബേജ് ചേർത്തെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേബേജ് തോരനാണിത്. നമ്മളിതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഇപ്പോൾ നമ്മുടെ കേബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.